ടൈംസ് ന്യൂസ് സ്പെഷ്യൽ കറസ്പോണ്ടന്റ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കടുവയ്ക്കും ഒരു കഥ പറയാനുണ്ട്. ആ കഥയൊന്ന് കേൾക്കാം. ഇന്ന് ജൂലൈ 29 അന്താരാഷ്ട്ര കടുവ ദിനം. ടൈംസ് ന്യൂസ് എഡിറ്റോറിയൽ അംഗം വേദ കാത്രീൻ ജോർജ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ഒത്തിരി സങ്കടവും കുറേയേറെ നന്ദിയും പറയാനാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. എൻ്റെ നാശത്തിനും നന്മയ്ക്കും ഒരുപോലെ പ്രവർത്തിക്കുന്നത് നിങ്ങളാണെന്നറിയുമ്പോൾ ഉണ്ടാകുന്ന വികാരം എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ എനിക്കാവുന്നില്ല. ഓ, ഞാൻ ആരാണെന്നാണോ? നിങ്ങൾ ഇന്ത്യക്കാർ ദേശീയ മൃഗമെന്ന് വിളിക്കുന്ന അതെ അതെ കടുവ തന്നെ. പ്രത്യേകിച്ച് പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ കഴിഞ്ഞ മെയ്യിൽ നടന്ന വെടിക്കെട്ടും പ്രഹസനങ്ങളും പ്രകടനങ്ങളും കാരണം നിങ്ങളെന്നെ അങ്ങനെയങ്ങ് മറക്കാനിടയില്ലല്ലോ. എന്തായിരുന്നു ഭായ് അതൊക്കെ? ഞങ്ങളുടെ ചങ്ങാതിയെ കുരുതി കൊടുക്കാൻ എന്തുമാത്രം ആളുകളും സന്നാഹവുമായിരുന്നു. ഠമാർ പടാർ, വെടിയൊച്ചകളും ആൾക്കൂട്ടവും ഡ്രോണും ക്യാമറകളും. എന്തിനധികം ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന കുങ്കിയാനയെ വരെ നിങ്ങൾ അവൾക്കെതിരെ കൊണ്ടുവന്നില്ലേ? അണുവിട തെറ്റാതെ വെടിവെക്കാൻ കഴിവുള്ള പോലീസിന്റെ 3 ഉദ്യോഗസ്ഥരും വനം വകുപ്പിന്റെ മിടുമിടുക്കന്മാരായ 65 ഉദ്യോഗസ്ഥരും. ഓ, ഒരു കടുവയെ പിടിക്കാൻ എന്തുമാത്രം ആളുകളായിരുന്നു. നിങ്ങൾ ഞങ്ങളെ വല്ലാണ്ട് പേടിക്കുന്നുണ്ടല്ലേ. ഒടുവിൽ വരെ പൊരുതാതെ ഞങ്ങൾ തോൽക്കാറില്ല. നിങ്ങൾ അത്രയും ശ്രമിച്ചിട്ടും ഞങ്ങളുടെ കൂട്ടുകാരിയെ പിടികൂടാനായില്ലല്ലോ. എല്ലാവരും തോറ്റുമടങ്ങിയപ്പോൾ അവൾ തന്നെ വന്ന് കീഴടങ്ങുകയായിരുന്നില്ലേ? ഒന്ന് ചോദിച്ചോട്ടെ, എന്തിനാണ് ഞങ്ങളോട് ഇത്ര ശത്രുത? ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടാണ് നിങ്ങളുടെ നാട്ടിൽ വരുന്നതെന്നാണോ വിചാരം? ഇതെല്ലാം ആരാണ് ആദ്യം ആരംഭിച്ചത്? സ്വസ്ഥമായി കാട്ടിൽ ജീവിച്ച ഞങ്ങളുടെ ഇടയിൽ കയറി വന്ന് ആവാസ വ്യവസ്ഥ നശിപ്പിച്ചത് ആരായിരുന്നു? അങ്ങനെ ഞങ്ങളുടേതെല്ലാം നഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോഴാണ് ജീവിക്കാനുള്ള മാർഗം തേടി ഞങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി തുടങ്ങിയത്. പിന്നെ എന്നെപ്പോലുള്ള പലരെയും നിങ്ങൾ മൃഗശാലകളിൽ പൂട്ടിയിടുന്നതിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? മര്യാദയ്ക്കൊന്ന് തിരിയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് പൂട്ടിയിടുന്നത്. വീട്ടിൽ ലോക്കായ ഈ സമയത്ത് കുറച്ചു പേർക്കെങ്കിലും ആ അവസ്ഥ മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വെറുതെ ആണെങ്കിലും ആഗ്രഹിച്ചുകൊള്ളട്ടെ. ഇതിനൊക്കെ പുറമെ പലതരത്തിലുള്ള കടുവ വേട്ടകൾ ഇപ്പോൾ തകൃതിയായി നടക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ ഭക്ഷണമാക്കുന്ന ഇരയിൽ വിഷം വയ്ക്കുക, അല്ലെങ്കിൽ നാടൻ ബോംബ് വയ്ക്കുക, അതിശക്തമായ വൈദ്യുതി കടത്തി ഷോക്കടിപ്പിച്ച് കൊല്ലുക തുടങ്ങിയ പ്രാകൃതവും ക്രൂരവുമായ രീതികളാണ് വേട്ടക്കാരുടേത്. സൈബീരിയയാണ് ഞങ്ങളുടെ ജന്മദേശം. പല ഇനങ്ങളിൽപ്പെട്ട കടുവകളുണ്ട്. ഇന്ത്യൻ കടുവ എന്ന് വിളിക്കുന്ന റോയൽ ബംഗാൾ കടുവയെ ഇന്ത്യ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, നേപ്പാൾ എന്നിവിടങ്ങളിലാണ് പൊതുവേ കാണാറുള്ളത്. ഓറഞ്ച് രോമക്കുപ്പായവും അതിൽ വീതിയുള്ള കറുത്ത വരകളുമുള്ള ഞങ്ങളെ കാണാൻ രാജകീയ ഭംഗിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. അപൂർവമായി വെള്ള കടുവകളും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ജീവിയാണ് ഞാൻ. പക്ഷേ എൻ്റെ അലർച്ചയ്ക്ക് 1 സെക്കൻഡ് നേരത്തേക്ക് നിങ്ങളുടെ ഹൃദയമിടിപ്പ് നിർത്താൻ സാധിക്കും. ഇതൊന്നും ഞാൻ അധികം പ്രയോഗിക്കാത്തതാണ് കേട്ടോ. കഥ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ മറുപുറം ഞാൻ വിസ്മരിക്കുന്നില്ല. 2010 റഷ്യയിലെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ കൂടിയ കടുവ സംരക്ഷണ ഉച്ചകോടിയിൽ നിങ്ങൾ ജൂലൈ 29 കടുവ ദിനമായി ആചരിക്കാൻ ആരംഭിച്ചത് 1972 മുതൽ ഇന്ത്യൻ വൈൽഡ് ലൈഫ് ബോർഡ് കടുവയെ ദേശീയ മൃഗമായി തിരഞ്ഞെടുത്തത് ഇതൊക്കെ ഞങ്ങളുടെ വർഗക്കാരോട് കാട്ടുന്ന സ്നേഹത്തിൻ്റെ പ്രതീകമാണെന്നും അറിയാം. ലോകത്താകെയുള്ള കടുവകളുടെ 70% കടുവകളും ഇന്ത്യയിലാണ്. 2014 ഞങ്ങൾ 1400 ആയിരുന്നെങ്കിലും 2020 അത് 3000 ഓളമായി. മാർജാര കുടുംബത്തിലെ വമ്പന്മാരോട് നിങ്ങൾ കാട്ടുന്ന കരുതലാണ് ഞങ്ങളുടെ സഹോദരങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിൻ്റെ കാരണം. അല്ലെങ്കിലും കടുവ സംരക്ഷണത്തിൽ നിങ്ങൾ കിടുവയല്ലോ. പക്ഷേ വംശനാശ പട്ടികയിൽ നിന്ന് ഇപ്പോഴും ഞങ്ങൾ മോചിതരായിട്ടില്ല. വികസനവും പരിസ്ഥിതി സംരക്ഷണവും രണ്ടു വഴിക്ക് നീങ്ങുമ്പോഴാണ് ഞങ്ങളെപ്പോലുള്ളവരുടെ ജീവനെടുക്കാൻ നിങ്ങൾ കാരണക്കാരാവുന്നത്. ഞങ്ങളുടെ കാട് നിങ്ങൾക്ക് തിരികെ നൽകാമോ? നിങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങൾ പിന്നെ ചുവടെടുത്ത് വയ്ക്കുക പോലും ഉണ്ടാവില്ല. എല്ലാവരും ഭൂമിയുടെ അവകാശികളാണെന്നല്ലേ ഇമ്മിണി ബല്യ മനുഷ്യൻ പറഞ്ഞിരിക്കണേ? അപ്പോൾ പിന്നെ പരസ്പരം ഉപദ്രവിക്കാതെ നമുക്കങ്ങ് ജീവിച്ചു പോയാലോ? ഞങ്ങൾ തയ്യാറാ, നിങ്ങളോ?